സ്തുതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് പ്രാർത്ഥനയിലൂടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം എൻ്റെ ജീവിതത്തിലൂടെ അങ്ങയെ പ്രഘോഷിക്കുവാൻ ഈശോയെ അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ നിങ്ങൾ ഒരുപക്ഷേ ഇങ്ങനെയൊരു മലയാളം ചൊല്ല് കേട്ടിട്ടുണ്ടാവും ആയിരം പറ വാക്കിന് അരഫലം പ്രവൃത്തി കേട്ടിട്ടുണ്ടോ പഴയ നാടൻ രീതി അനുസരിച്ച് വലിയൊരളവുപാത്രമാണ് പറ ചെറിയൊരളവാണ് ഫലം ആയിരം പറ വാക്കിന് തുല്യമാണ് അരഫലം പ്രവൃത്തി പ്രവർത്തിക്കുമ്പോഴാണ് അതിന് സ്വീകാര്യത ഉണ്ടാവുക അർത്ഥമുണ്ടാവുക നമ്മൾ പത്താം പാഠത്തിൻ്റെ ഒന്നാം ഭാഗത്ത് കണ്ടു ഈശോയെ പ്രഘോഷിക്കാൻ സീറോ മലബാർ സഭ ലോകം മുഴുവനും നടത്തുന്ന പരിശ്രമങ്ങളെക്കുറിച്ച് മിഷൻ രൂപതകളെക്കുറിച്ച് ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു പക്ഷേ യഥാർത്ഥത്തിൽ മിഷൻ പ്രവർത്തനം നടക്കുന്നത് എങ്ങനെയാണ് അത് വാക്കുകളിലൂടെ തീർച്ചയായും നടക്കണം പക്ഷേ പ്രവൃത്തിയിലൂടെ നടക്കുമ്പോഴാണ് അതിന് ആക്കവും തൂക്കവും ഉണ്ടാവുക അപ്പോൾ മിഷൻ പ്രവർത്തനം എന്നാൽ ഈശോ പഠിപ്പിച്ചത് ജീവിക്കുകയാണ് അതുകൊണ്ടാണ് ഈശോയും പറയുക എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഇഷ്ടം ഈശോയുടെ ജീവിതം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ഒരു പ്രവൃത്തിയായി മാറുമ്പോഴാണ് ഈശോ പിതാവിൻ്റെ വചനമായിട്ട് മാറുക വചനമായ ദൈവമായിട്ട് മാറുന്നത് ആ ഈശോയുടെ സുവിശേഷം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന സഭാ തനേരാണ് യഥാർത്ഥത്തിൽ സുവിശേഷപ്രഘോഷണം സാർത്ഥകമാക്കുന്നവർ അപ്പോൾ ഈശോ പഠിപ്പിച്ച രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ സ്വീകരിച്ച് വിശ്വാസം സ്വീകരിച്ച് അവിടുന്ന് പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ ജീവിത ശൈലി കൊണ്ടുനടക്കുന്നവർ യഥാർത്ഥത്തിൽ പ്രേഷിത പ്രവർത്തനത്തിനുള്ള ദൗത്യമേറ്റുവാങ്ങുന്നവരാണ് നമുക്കറിയാം അംഗമായിട്ടുള്ള എല്ലാവർക്കും വിശ്വാസം പ്രഘോഷിക്കാനുള്ള വിളിയുണ്ട് ദൗത്യമുണ്ട് വൈദികരും സന്യസ്ഥരുമൊക്കെ മുഴുവൻ സമയം അവരുടെ ജീവിതം മുഴുവൻ അതിനായി മാറ്റിവെക്കുന്നു സാധാരണക്കാരായ വിശ്വാസികളോ കുടുംബ ജീവിതത്തിലും അനുദിന ജീവിതത്തിൻ്റെ പ്രാരബങ്ങളിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരോ അവരും ഈശോ പഠിപ്പിച്ച സത്യത്തിൻ്റെ ധാർമ്മികതയുടെ സ്നേഹത്തിൻ്റെ നന്മയുടെ ദൈവസ്നേഹത്തിൻ്റെ പരസ്നേഹത്തിൻ്റെ ജീവിതം നയിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിലുള്ള ഏറ്റവും പ്രധാനമായ പ്രേഷിത പ്രവർത്തന മാർഗം പിഞ്ചെല്ലുന്ന ഉത്തമസഭാ തനീയരായി മാറുകയാണ് ഏവർക്കും സാധ്യമായ പ്രേഷിത പ്രവർത്തന രീതി ഏത് എന്ന് ചോദിച്ചാൽ ജീവിതസാക്ഷ്യത്തിൻ്റെ പ്രേഷിത പ്രവർത്തന രീതിയാണ് ഇതിനെയാണ് മിഷൻ പ്രവർത്തനത്തിൻ്റെ വിപുലമായ അർത്ഥതലം എന്ന് നമുക്ക് പറയാനും കഴിയുന്നത് നോക്കൂ ജീവിത സാക്ഷ്യം എന്നത് എല്ലാവർക്കും സാധ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു ഒപ്പം ഏറ്റവും വിഷമമേറിയ വിശ്വാസപ്രഘോഷണവും ജീവിതം കൊണ്ടുള്ള വിശ്വാസപ്രഘോഷണമാണ് ഈശോയ്ക്ക് ഏറ്റവും അധികം ദേഷ്യമുണ്ടായിരുന്ന ആരോടാ തെറ്റ് ചെയ്യുന്നവരോടല്ല പാപികളോടല്ല മറിച്ച് കപടനാട്യക്കാരോടാണ് പറയുന്നത് ഒരു വഴിക്കും ജീവിക്കുന്നത് മറ്റൊരു വഴിക്കും ആകുന്നവരെ അവിടുന്ന് നിശിതമായി വിമർശിച്ചു ശകാരിച്ചു അപ്പോൾ സുവിശേഷം പറയുക ക്രിസ്ത്യാനിയാണ് എന്ന് പ്രഖ്യാപിക്കുക അത് രണ്ടുകൊണ്ടും ആയില്ല അതിനേക്കാൾ പ്രധാനമാണ് ക്രിസ്ത്യാനിയായി ജീവിക്കുക പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ സുവിശേഷം ജീവിക്കുന്നതാണ് ഈ ജീവിതസാക്ഷ്യം ജീവിതസാക്ഷ്യത്തിൻ്റെ അന്തസത്ത സ്നേഹത്തിൻ്റെ ജീവിതമാണ് കാരണം ഈശോ പഠിപ്പിച്ച് മുഴുവനും രണ്ടക്ഷരത്തിലേക്ക് ചുരുക്കിയതാണല്ലോ സ്നേഹം ഈശോയുടെ മറുവാക്കാണ് സ്നേഹം അപ്പോൾ സ്നേഹത്തിൻ്റെ ജീവിതശൈലിയാണ് പ്രഘോഷണം സുവിശേഷം എന്നാൽ സ്നേഹം ജീവിച്ചു കാണിക്കുന്നതാണ് എല്ലാവരെയും മനസ്സിലാക്കുക എന്നുള്ളത് സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനമാണ് എന്ന് നിങ്ങൾക്കറിയാം സ്നേഹിക്കുന്നത് എപ്പോഴാണ് അറിയുമ്പോഴാണ് സ്നേഹിക്കുന്നത് സ്നേഹമുണ്ടെങ്കിൽ അറിയും സ്നേഹമുണ്ടെങ്കിലേ അറിയാനാവൂ അപ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹം ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു ശേഷി എന്താണെന്നറിയാമോ മറ്റൊരാളുടെ കണ്ണിലൂടെ അവൻ്റെ ജീവിതത്തെ ലോകത്തെ നോക്കിക്കാണാനായിട്ടുള്ള കഴിവാണ് അതോടൊപ്പം തന്നെ എൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും എൻ്റെ നിലപാടുകളിലും ബോധ്യങ്ങളിലും ഉറച്ചു നിൽക്കുക ഒപ്പം മറ്റൊരുവനെയും അവൻ്റെ ജീവിതത്തെയും അവൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണും ഇതാണ് മനുഷ്യൻ്റെ ഏറ്റവും പരമശ്രേഷ്ഠമായൊരു മനോഭാവം അതിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് കഴിയും മറ്റുള്ളവരെ മനസ്സിലാക്കുമ്പോൾ അവരെ സഹായിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല സിറാ മലബാർ സഭയുടെ പ്രേഷിത പ്രവർത്തന ശൈലിയും ഇതുതന്നെയാണ് മാർത്തോമാസ് ലിഹ പഠിപ്പിച്ചു തന്ന ആ ഈശോയുടെ മാർഗം ജീവിക്കുക ഒന്ന് അത് സ്നേഹത്തിൻ്റെ ജീവിതമായി ആവിഷ്കരിക്കുക രണ്ട് അങ്ങനെ ആവിഷ്കരിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഇതര മതസ്ഥരെയും സമുദായ അംഗങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും അതുപോലെ സാംസ്കാരിക ധാരകളെയും എല്ലാം മനസ്സിലാക്കുക മനസ്സിലാക്കിയാൽ അവരെ നമുക്ക് സഹായിക്കാനാവും മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും സഹായമേകാൻ നമുക്ക് കഴിയും അവരെ സഹായിക്കുന്നതിന് സാമൂഹികവും സാമ്പത്തികവുമായ സേവനത്തിൻ്റെ പാതകൾ പുലർത്തുന്നതിനും പിന്തുടരുന്നതിനും നമുക്ക് കഴിയും നിങ്ങൾക്കറിയാമോ ഇന്ത്യയിൽ രണ്ട് ശതമാനത്തോളമേ ഉള്ളൂ കത്തോലിക്കർ പക്ഷേ ഈ രാജ്യത്തെ ബഹുഭൂരിഭാഗം കാരുണ്യ ഭവനങ്ങൾ അഗതി മന്ദിരങ്ങൾ ഒക്കെ നടത്തുന്നത് ഈ സമൂഹമാണ് എന്തുകൊണ്ടാണ് ഇതേ കാരണം കൊണ്ട് അതാണ് പ്രേക്ഷിത പ്രവർത്തനം ഈ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ് ക്രിസ്ത്യാനി ആരാണ് എന്നും ക്രിസ്തു ആരാണ് എന്നും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സവിശേഷത എന്താണ് എന്നും ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നത് ആ പ്രവൃത്തിയാണ് പറഞ്ഞു കൊടുക്കുന്നത് വാക്കുകളേക്കാൾ എത്രയോ ഉച്ചത്തിൽ മുഴങ്ങുന്നതും ആളുകളെ ആകർഷിക്കുന്നതുമായ സത്യത്തിൻ്റെ സ്വരമാണ് ഈ ജീവകാരുണ്യ പ്രവർത്തികളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്ന ക്രിസ്തീയ സ്നേഹത്തിനുള്ളത് അതിലൂടെയാണ് ആളുകൾ നമ്മളെ ബഹുമാനിക്കുന്നതും മനസ്സിലാക്കുന്നതും വിശ്വാസത്തിൻ്റെ സത്യങ്ങളെ തിരിച്ചറിയുന്നതും ഒക്കെ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ജീവിതസാക്ഷ്യത്തിൻ്റെ ഈടിൽ നിന്നുകൊണ്ടാണ് മറ്റ് മതങ്ങളുമായി കത്തോലിക്ക സഭ ഇന്ത്യയിലെ കത്തോലിക്ക സഭ മാർത്തോമ നസ്രാണി സഭ സംവദിക്കുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ഈ ക്ലാസ് ഈ പാഠത്തിൻ്റെ ഒന്നാം ഭാഗത്ത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇന്ത്യക്ക് മതസംവാദത്തിൻ്റെ വളരെ പഴക്കം ചെന്ന ഒരു ആദരണീയമായ സാംസ്കാരിക പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലത്തിലേക്ക് കൂടുതൽ സംഭാവന ചെയ്തുകൊണ്ട് നമ്മുടെ മാർത്തോമ നസ്രാണി സഭയും ജീവിതം കൊണ്ട് സംവദിച്ചുകൊണ്ടാണ് ഈ മതസംവാദം എന്ന ആശയം നിലനിർത്തുക എന്തുകൊണ്ടാണ് വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയും മതപരമായ കലാപങ്ങളും തീവ്രവാദങ്ങളും ഒക്കെ നാടിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുകയും എല്ലാം പ്രശ്നത്തി പ്രശ്നങ്ങളിലേക്കും തകർച്ചകളിലേക്കും കൊണ്ടുപോവുകയും നൂറ്റാണ്ടുകൾ കൊണ്ട് നേടിയെടുത്ത അധ്വാനത്തിൻ്റെ സാംസ്കാരിക നേട്ടത്തിൻ്റെ വലിയ അടയാളങ്ങളെ തകർത്തെറിയുകയും ഒക്കെ ചെയ്യുന്നത് സംവാദത്തിൻ്റെ സംസ്കാരമില്ലാത്തത് കൊണ്ടാണ് എന്താ സംസ്കാരം സംവാദത്തിൻ്റെ സംസ്കാരം അവൻ പറയുന്നത് കേൾക്കാൻ എൻ്റെ ചെവികൾ തുറന്നു വെക്കുക ഹൃദയം തുറന്നു വയ്ക്കുക ഒപ്പം എൻ്റെ നിലപാടുകൾ ഉറച്ചു നിൽക്കാനും എനിക്ക് പറയാനുള്ളത് പറയാനുമുള്ള ആ തുറവിയും ധീരതയും ഒരേ സമയം പുലർത്തുക സിറാം മലബാർ സഭയ്ക്ക് നിശ്ചയമായും അതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കത്തോലിക്കാ സഭയ്ക്ക് തന്നെ അതുണ്ട് കാരണം എല്ലാവരെയും നാം പറയുന്ന സത്യത്തെ കാണുന്നതിലേക്ക് ക്ഷണിക്കുന്നവരാണെന്നാണ് ആ ആത്മവിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള സംവാദം എനിക്ക് പറയാനുള്ളത് ഞാൻ ജീവിച്ച് കാണിക്കുന്നതാണ് എൻ്റെ സംവാദത്തിൻ്റെ സീറാം മലബാർ സഭ തനയൻ എന്ന നിലയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രൂപം അത് സീറാം മലബാർ സഭയുടെ പാരമ്പര്യമാണ് ഒപ്പം സീറാം മലബാർ സഭയുടെ പാരമ്പര്യം ഭാരതീയ പശ്ചാത്തലത്തിലുള്ളതായതുകൊണ്ട് അതിൽ താപസ ജീവിതവും ആശ്രമ ജീവിതവും താപസവൃത്തിയും ഒക്കെ അടങ്ങുന്നുണ്ട് അത് ഉള്ളതുകൊണ്ട് തന്നെ സീറോ മലബാർ സഭയ്ക്ക് കൂടുതൽ അടിയുറച്ച ആഴമേറിയ ആധ്യാത്മികതയുടെ ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കാനും ഉത്തരവാദിത്വം കൂടുതലുണ്ട് ആഗോള കത്തോലിക്ക സഭയിൽ തന്നെ നിങ്ങൾക്കറിയാം ഏറ്റവും ആഴമേറിയ ആധ്യാത്മിക പശ്ചാത്തലമുള്ള ഭാരതീയദേശത്ത് നിന്ന് വരുന്നവരാണ് സീറോ മലബാർ സഭയുടെ തനയർ എന്നതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിത പ്രഘോഷണ പശ്ചാത്തലങ്ങൾക്ക് ആഴവും അർത്ഥവും കൂടുതലാണ് ഈ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ ആവിഷ്കരിക്കപ്പെടുന്ന സീറോ മലബാർ സഭയുടെ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന് വചനശ്രവണം ആ ശ്രവിച്ച വചനത്തിൻ്റെ ധ്യാനം അതിൻ്റെ പശ്ചാത്തലത്തിൽ വിശ്വാസം സ്വന്തമാക്കി വളർത്തൽ ആ വിശ്വാസ ജീവിതത്തെ ആഘോഷിക്കുന്ന കൗതാശിക ജീവിതം ആ കൗതാശിക ജീവിതത്തിൻ്റെ മകുടമായ ദിവ്യബലിയിൽ ദിവ്യവിരുന്നിലുള്ള പങ്കാളിത്തം എന്നിവ നിശ്ചയമായി ഉണ്ട് കൗതാശിക ജീവിതത്തിലൂടെ വിശുദ്ധ ബലിയിലൂടെ വിശ്വസിച്ചതിനെ ആചരിച്ച് വചനം ധ്യാനിച്ച് ജീവിതത്തിലേക്ക് സ്വായത്തമാക്കുന്ന ജീവിതശൈലിയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ ജീവിത പ്രഘോഷണം സഭാത്മകമായി ഈ ജീവിതം വിശ്വാസ ജീവിതത്തിൻ്റെ പ്രഘോഷണമായിട്ട് മാറുന്നു നമ്മൾ ആദ്യം കണ്ടതുപോലെ സവിശേഷമായ സാംസ്കാരിക പശ്ചാത്തലത്തിലാണ് കത്തോലിക്ക സഭയിലെ അംഗമായ ഈ സീറോ മലബാർ നസ്രാണി മാർത്തോമ നസ്രാണി സഭയുടെ വിശ്വാസം ആവിഷ്കരിക്കപ്പെടുന്നത് അതുകൊണ്ട് നമ്മുടേതായ ഭാരതത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തോട് അനുരൂപപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ വിശ്വാസം ഇവിടെ പ്രഘോഷിക്കുക ഇവിടെ നിന്നുള്ള സാംസ്കാരിക ചിഹ്നങ്ങൾ സ്വീകരിച്ച് ഈ ഭാഷയിൽ ഈ നാട്ടിൽ ഈ നാടിൻ്റെ ജൈവ പരിസരത്തോട് പ്രതികരിച്ചു അനുരൂപപ്പെടുത്തി ഇവിടെ ആളുകൾക്ക് മനസ്സിലാവുന്നതുപോലെ ഇവിടുത്തെ മണ്ണിനെയും പൂവിനെയും ഒക്കെ തൊട്ടറിഞ്ഞുകൊണ്ട് ഈശോ അങ്ങനെയാണല്ലോ വിശ്വാസം അവതരിപ്പിച്ചത് അവൻ നടന്നു നീങ്ങിയ വഴികളിലെ പൂവിനോടും പുല്ലിനോടും ഒക്കെ ഉപമിച്ച് ആ ചുറ്റുപാടുകളിൽ വിശ്വാസം അവതരിപ്പിച്ചതുപോലെ നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടുകളിൽ ലയിപ്പിച്ച് സാംസ്കാരിക അനുരൂപണം നടത്തിയാണ് സിറോ മലബാർ സഭ വിശ്വാസത്തെ ആവിഷ്കരിക്കുന്നത് നമുക്ക് ഈ സഭയോടുള്ള സ്നേഹമുണ്ടാവണം നമ്മുടെ അമ്മയാണ് ഈ അമ്മയാണ് കർത്താവിലേക്ക് നമ്മെ നയിക്കുന്നത് ആ വിശ്വാസം പുഷ്കലമാവട്ടെ ഒപ്പം സഭയുടെ എല്ലാ തരത്തിലുമുള്ള മിഷൻ പ്രവർത്തനങ്ങളിൽ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സംഭാവന കൊണ്ടും ഒക്കെ പങ്കുചേരാൻ നമുക്ക് തീർച്ചയായും കഴിയുകയും ചെയ്യട്ടെ നമുക്ക് പ്രാർത്ഥനയോടെ ക്ലാസ് അവസാനിപ്പിക്കാം ഈശോയെ എൻ്റെ ജീവിതം അങ്ങയുടെ വാക്കിന് പിതാവിൻ്റെ ഇഷ്ടത്തിന് ഒത്തതായി തീരുമ്പോൾ എൻ്റെ ജീവിതം അങ്ങയുടെ പ്രേഷിത പ്രവർത്തന കൽപ്പന അനുസരിക്കുന്നതായി തീരും എന്ന് ഞാൻ അറിയുന്നു ഈശോയെ തൊമാസ് ലിഹ പഠിപ്പിച്ച മാർഗത്തിലൂടെ ഇത് നിറവേറ്റുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ